ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഈരാറ്റുപേട്ട. സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഈരാറ്റുപേട്ട കേറ്റഡ് PSC വിവിധ മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ നടത്തി വരുന്നു. കേറ്റഡ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 വിവിധ വിഷയങ്ങൾക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകൾ നടത്തി വരുന്നു. കൂടാതെ PSC മത്സര പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകളും ട്യൂഷൻ ക്ലാസ്സുകളും നടന്നു വരുന്നു. കേറ്റഡ് കാറ്റഗറി 4 ഡ്രോയിങ്, സൂയിങ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിഷയങ്ങൾക്കുള്ള കോച്ചിംഗ് ക്ലാസ്സുകളും ലഭ്യമാണ്. സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ലേണിംഗ് ആപ്പിൽ കേറ്റഡ് PSC സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ്. ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് 2 ദിവസത്തേക്ക് ട്രയലായിട്ട് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ. കേറ്റഡ് PSC മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കൂ. കേറ്റഡ് കോച്ചിംഗ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസിൽ നടന്നു വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. ഡൗട്ട് ക്ലാരിഫിക്കേഷന് അവസരമുണ്ട്. കൂടാതെ സിലബസ് അധിഷ്ഠിത ക്ലാസ്സുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ്, മോക്ക് ടെസ്റ്റ് മികച്ച വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് തിളക്കമാർന്ന വിജയം കേറ്റഡ് പരീക്ഷയിൽ കരസ്ഥമാക്കും. സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേറ്റഡ് PSC മത്സര പരീക്ഷകൾ സംബന്ധമായ വിവരങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അവർക്കും ഇത് പ്രയോജനപ്രദം ആയേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേറ്റഡ് കാറ്റഗറി 4 ഡ്രോയിങ്ങിൻ്റെ സിലബസാണ്. ഈ സിലബസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കേറ്റഡ് കാറ്റഗറി 4 ഡ്രോയിങ്, അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതാണ് നമ്മൾ ആ സിലബസിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേറ്റഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള സംശയമായിരിക്കും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. പ്രത്യേകിച്ച് കേറ്റഡ് ആദ്യമായിട്ട് എഴുതുന്നവർ കാണും, അതുപോലെ തന്നെ പല പ്രാവശ്യം എഴുതിയിട്ടുള്ളവരും കാണും. അപ്പോൾ ആ സിലബസ് അനുസരിച്ച് പഠിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് തിളക്കമാർന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കേറ്റഡിൻ്റെ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേറ്റഡ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. സ്ഥിരമായിട്ട് എഴുതുന്നവർക്ക്, 1-2 പ്രാവശ്യം എഴുതിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, അല്ലാത്തവർക്ക് അറിവിലേക്കായിട്ടാണ് ഇത് പറയുന്നത്. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്നും കേറ്റഡ് പരീക്ഷയ്ക്ക് ചോദിക്കാറ് ഉള്ളത്. അതുപോലെ തന്നെ 40 മാർക്ക് ലാംഗ്വേജിൻ്റെ ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് എടുക്കാം, മലയാളമോ ഇംഗ്ലീഷോ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അത് എടുക്കാവുന്നതാണ്. പിന്നെ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി ആ ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 3 ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ് കേറ്റഡ് കാറ്റഗറി 4 ഡ്രോയിങ്ങിൻ്റെ പരീക്ഷ. അപ്പോൾ 150 മാർക്കിലാണ് പരീക്ഷ നടക്കുന്നത്. നമുക്ക് നോക്കാം ഡ്രോയിങ്ങിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഡ്രോയിങ്ങിനുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നടന്നു വരുന്നുണ്ട്. ഈ സിലബസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് സെൻറ്റ് മേരീസിൽ നടന്നു വരുന്നത്. കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസും എല്ലാമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോച്ചിങ് ക്ലാസ്സുകളിൽ ചേരാവുന്നതാണ്. നമുക്ക് സിലബസ് നോക്കാം. ബേസിക് എലമെൻറ്റ്സ് ആദ്യമേ വരുന്നത്. ബേസിക് എലമെൻറ്റ്സ്, അതിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള പിക്ചർ പ്ലെയിൻ എന്താണ്, പിക്ചർ ഫ്രെയിം, ലൈന്, ഷേപ്പ്, ടെക്സ്ചർ, പിഗ്മെൻറ്റ്സ്, വേരിയസ് മീഡിയ ആൻഡ് മെറ്റീരിയൽസ്, കളർ തിയറി. കളർ തിയറി പ്രധാനപ്പെട്ടതാണ്. കളർ തിയറിയുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്. കളർ കോമ്പിനേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പോസിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്പേസ്, വോളിയം, ഡയമെൻഷൻസ്, ജിയോമെട്രിക്കൽ സ്പേസ്, പെർസെപ്ച്വൽ സ്പേസ്, കൺസെപ്ച്വൽ സ്പേസ്, സ്പേസ് വോളിയം ആസ് മീഡിയം ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പ്രഷൻ ഇൻ സ്കൾപ്ചർ ആൻഡ് പെർസ്പെക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കളർ തിയറി വളരെ പ്രാധാന്യമുള്ളതാണ്. ആ ഭാഗത്ത് നിന്ന് 1-2 ക്വസ്റ്റ്യൻസ്
എല്ലാ പരീക്ഷകൾക്കും തന്നെ ചോദിക്കാറ് ഉണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്, പ്രിൻസിപ്പിൾസ് ഓഫ് ബേസിക് എലമെൻറ്റ്സ്. ഈ ബേസിക് എലമെൻറ്റ്സിൻ്റെ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് റിതം, ഹാർമണി, ബാലൻസ്, ആ ഭാഗത്തു നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ആണ്. അതുപോലെ തന്നെ പ്രീ ഹിസ്റ്റോറിക് കേവ് പെയിൻറ്റിങ്സ്, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നത് ആണ്. പ്രൊപ്പോർഷൻ, ബാലൻസ്, ഹാർമണി, റിതം, യൂണിറ്റി ഓഫ് ഫോം, കോമ്പോസിഷൻ, ആർട്ട് ആൻഡ് ഇസ് പ്രിമിറ്റീവ് ബിഗിനിങ്സ്, പ്രീ ഹിസ്റ്റോറിക് കേവ്, പെയിൻറ്റിങ്സ് ഓഫ് യൂറോപ്പ് ആൻഡ് ഇന്ത്യ, യൂറോപ്പിലെ പെയിൻറ്റിങ്സിൻ്റെ സവിശേഷത എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യത്തിലുള്ള പെയിൻറ്റിങ്സ്, അതിനെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറ് ഉണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആർട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കേറ്റന്റിൻ്റെ പരീക്ഷയ്ക്ക് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവർക്ക് അറിവില്ലായിരിക്കും, രണ്ട് ഭാഷയിലും ക്വസ്റ്റ്യൻസ് നമുക്ക് നൽകാറുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് നൽകാറ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആർട്ട്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ആർട്ടിൻ്റെ ഭാഗത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ഇസ് സ്കൾപ്ചേഴ്സ് ആൻഡ് മോണുമെൻറ്റ്സ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, അത് ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ കേറ്റിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിയാലും കാണുവാൻ സാധിക്കും. ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹരാപ്പ, മോഹൻജിദാരോ, അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിരുന്ന ലോഹങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, സ്റ്റാച്യൂസിൻ്റെ പ്രത്യേകത എന്താണ്, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറ് ഉണ്ട്. ഡാൻസിങ് ഗേള്, അതൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് മൗര്യൻ ആർട്ടിനെ കുറിച്ചാണ്, ബുദ്ധിസ്റ്റ് സ്റ്റൂപാസ് ആൻഡ് പില്ലേഴ്സ്, എവല്യൂഷൻ ഓഫ് ബുദ്ധ ഇമേജ്, അജന്ത പെയിൻറ്റിങ്സ്. അജന്ത പെയിൻറ്റിങ്സും വളരെ പ്രാധാന്യമുള്ളതാണ്, എല്ലാ പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എത്ര കേവ്സ് ഉണ്ട്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഗുപ്ത ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചർ, പോസ്റ്റ് ഗുപ്ത പീരീഡ്, മെഡീവിയൽ ഹിന്ദു ടെമ്പിൾസ്, ഹിന്ദു ടെമ്പിൾസിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്, അതിനെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ചോള, പാണ്ഡ്യ, പല്ലവ, കേരള മ്യൂറൽസ്, ഫോക്ക് ആൻഡ് റിച്വൽ ആർട്ട് ഓഫ് കേരള, ഇപ്പോൾ കേരളത്തിൻ്റെ ആർട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ട്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. മ്യൂറൽ പെയിൻറ്റിങ്സ് ഓഫ് കേരള, ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറ് ഉണ്ട്. ഇനി ഹിസ്റ്ററി ഓഫ് വേൾഡ് ആർട്ട്, വേൾഡ് ആർട്ടിലോട്ട് വരുമ്പോൾ പ്രീ ഹിസ്റ്റോറിക് ആർട്ട്, അതാണ് ആദ്യ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള. പ്രധാനമായിട്ടും അൾട്ടാമീര കേവ്സ്, അതിനെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പാലിയോലിത്തിക്കും പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ, നിയോലിത്തിക്കും പോട്രി, മാജിക്കോ റിലീജിയസ് ഫങ്ഷൻ ഓഫ് ആർട്ട്, ഗ്രീക്ക് ആർട്ട്, റോമൻ ആർക്കിടെക്ചർ ആൻഡ് സ്കൾപ്ചർ, ക്രിസ്ത്യൻ ആർട്ട്, ബൈസൻട്രൈൻ ആർട്ട്, അങ്ങനെ പല ലോകത്തിലെ പ്രധാനപ്പെട്ട ആർട്ട് മൂവ്മെൻറ്റ്സ്, അതിനെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഗ്രീക്ക് ആർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആർട്ട്, ബൈസൻട്രൈൻ ആർട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ, അവരുടെ വർക്ക്, അല്ലെങ്കിൽ ആ ആർട്ടുകളുടെ സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ കോച്ചിങ് ക്ലാസ്സുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേൾഡ് ആർട്ടിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഗോത്തിക് ആർട്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. റിനൈസൻസ് ഇൻ ഇറ്റലി, നോർത്തേൺ യൂറോപ്യൻ കൺട്രീസ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ, ലോകം ആദരിക്കുന്ന പ്രധാനപ്പെട്ട പെയിൻറ്റേഴ്സ്, ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളവർ, അവരെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, അതും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അവരുടെ ജന്മസ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ അവർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അവരുടെ ഫേമസ് വർക്ക് എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷകൾക്ക് ചോദിക്കാറ് ഉണ്ട്. ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കിൾ ആഞ്ചലോ, റാഫേൽ, ഡച്ച് റിയലിസ്റ്റ് ഓഫ് 17th century, റൊമാൻറ്റിസം, റിയലിസം ഇൻ 19th century, ഇംപ്രഷനിസം, പോസ്റ്റ് ഇംപ്രഷനിസം, ഫാവിസം, അതുപോലെ തന്നെ ക്യൂബിസം, എക്സ്പ്രഷനിസം, ഫ്യൂച്ചറിസം, അബ്സ്ട്രാക്ഷൻ, സർറിയലിസം, ഡാഡിസം, പോപ്പ് ആർട്ട്, പോസ്റ്റ് മോഡേൺ ആർട്ട്, ഇൻസ്റ്റലേഷൻസ്, പബ്ലിക് ആർട്ട് പാർട്ടീസസ്, കണ്ടംപററി ആർട്ട് സീൻ. അപ്പോൾ ഈ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ടതാണ് ക്യൂബിസം,
ഫാബിസം, പോപ്പാർട്ട്, ഇതൊക്കെ റിയലിസം, ഇതൊക്കെ വളരെ, അതുപോലെ തന്നെ ഡച്ച് റിയലിസം, ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ള ഭാഗങ്ങളാണ്. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ആർട്ട് വർക്കുകൾ, ആർട്ടിസ്റ്റുകൾ, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ്, അവരെക്കുറിച്ചുള്ള അറിവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആർട്ടിസ്റ്റുകൾ, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. KCS പണിക്കരെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാനായി കുഞ്ഞിരാമനെ പറ്റി ചോദിക്കാറുണ്ട്. അങ്ങനെ പലരെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളെ കുറിച്ചുള്ള അറിവും നമുക്ക് അവരുടെ വർക്കുകളെക്കുറിച്ചുള്ള അറിവും ഒക്കെ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ചോളമണ്ഡലം, കലാഗ്രാമം, ഇതൊക്കെ പലപ്പോഴും പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ആർട്ട് പെഡഗോജിയുടെ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കോപ്പ് ആൻഡ് സ്കോപ്പ്, റോൾ ആൻഡ് നേച്ചർ ഓഫ് ആർട്ട് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം, ദി റേഷണൽ ഫോർ ഇൻക്ലൂഡിങ് ആർട്ട് സബ്ജക്ട്, ആർട്ട് സബ്ജക്ട്സിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. സ്കൂൾ എഡ്യൂക്കേഷനിൽ ആർട്ടിനുള്ള പ്രാധാന്യം, അതിനെക്കുറിച്ചുള്ള അറിവാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. സപ്ലിമെൻറ്റിംഗ് ലേണിംഗ് പ്രോസസ് ടു സീ ഓവറോൾ ഹൗ ഇറ്റ് അഫക്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, മെത്തേഡ് ഓഫ് ഇമ്പാർട്ടിംഗ് ദി സ്കിൽ, കൺസ്ട്രക്റ്റീവ് മെത്തേഡ്, പ്രാക്ടിക്കൽ വർക്ക് കൺസെപ്റ്റ്, ഫോർമേഷൻ ഇമേജ്, ഹിസ്റ്ററി ഓഫ് ആർട്ട് ആൻഡ് ഐഡിയാസ്, സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ടു സം ഏസ്തറ്റിക് കൺസെപ്റ്റ്സ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗ്രേറ്റ് വർക്ക്സ് ഓഫ് ആർട്ട് സ്ട്രെസ്സിംഗ് ദർ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോം ആൻഡ് കണ്ടന്റ് റിലേഷൻഷിപ്പ്. അതായത് ആർട്ട് എഡ്യൂക്കേഷൻ സ്കൂളിലുള്ള പ്രാധാന്യം, അതിനെക്കുറിച്ചാണ് ഉള്ള ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്ത് നിന്നും നമ്മളോട് ചോദിക്കാറുള്ളത്. ഉദാഹരണത്തിന് ആർട്ട് സ്കൂളിലെ ആർട്ട് ലൈബ്രറി, അല്ലെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട എന്തിനാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മളോട് ചോദിക്കാറ് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗ്രേറ്റ് വർക്ക്സ് ഓഫ് ആർട്ട് സ്ട്രെസ്സിംഗ് ദർ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോം ആൻഡ് കണ്ടന്റ് റിലേഷൻഷിപ്പ്. അറേഞ്ച് റിപ്രൊഡക്ഷൻസ് ഓർ ഇലക്ട്രോണിക് ഇമേജസ് ഓഫ് വർക്ക്സ് ഓഫ് ആർട്ട് ആൻഡ് ഹോൾഡ് ഡിസ്കഷൻസ് ഓൺ ദം. മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ടു ലുക്ക് അറ്റ് വർക്ക്സ് ആൻഡ് എൻകറേജ് ദം ടു ഇൻട്രപ്റ്റ് ദി വർക്ക്സ് ഇൻ ദെയർ ഓൺ വേർഡ്സ്. ഒരു ആർട്ട് വർക്ക് കാണിച്ചതിന് ശേഷം അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി നടത്തുവാൻ അവസരം കൊടുക്കുക, അതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന റിസൾട്ട് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇൻട്രൊഡ്യൂസ് ടു ദി സ്റ്റുഡൻസ് സിമ്പിൾ പീസസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ എബൌട്ട് എ വർക്ക് റിട്ടേൺ ബൈ നോട്ടഡ് ആർട്ട് റൈറ്റേഴ്സ് ആൻഡ് മേക്ക് ദം ലേൺ ഹൗ ടു ടോക്ക് എബൌട്ട് ഓർ റൈറ്റ് എബൌട്ട് എ വർക്ക് ഓഫ് പെയിൻറ്റിംഗ് സ്കൾപ്ചർ സ്ട്രെസ്സിങ് ദി ഫോം കണ്ടൻറ്റ് ആൻഡ് മീനിങ് ഓഫ് ദി വർക്ക്. ഇപ്പോൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും ആർട്ടിസ്റ്റുകളെ കുറിച്ച്, പ്രമുഖ ആർട്ടിസ്റ്റുകളെ കുറിച്ച്, പിന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫേമസ് ബുക്സ്, അതിൻ്റെ ഓതേഴ്സ്, അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതും കേട്ടിട്ട് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്, ആർട്ടിസ്റ്റ് അവരുടെ ബുക്സ്, പ്രധാനപ്പെട്ട ബുക്സിൻ്റെ പേര് വന്നിട്ട് ഇതിൻ്റെ ഓതർ ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് കാറ്റഗറി ഫോർ ഡ്രോയിങ്ങിൻ്റെ സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇന്ത്യൻ ആർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ വേൾഡിലെ പ്രധാനപ്പെട്ട ആർട്ട് മൂവ്മെൻറ്റ്സ്, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കേവ്സ്, അൾട്ടാമീര ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേവ്സ്, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കേരളം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ്, ആർട്ട് വർക്കുകൾ, അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബുക്സ്, അതിൻ്റെ ഓതേഴ്സ്, അതിനെക്കുറിച്ചുള്ള അറിവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആണ്. പിന്നെ പെഡഗോജിയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആർട്ട് വർക്കിൻ്റെ സ്കൂൾ എഡ്യൂക്കേഷനിലുള്ള സിഗ്നിഫിക്കൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് ഉള്ളത്. ഇപ്പോൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ഈ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനും ക്ലാസ്സുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും 7907241846949497489746 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, a real friend for your success.